സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ദിവ്യകാരുണീശോയെ ഏറ്റവും അടുത്ത് സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇന്ന് പഠിക്കേണ്ട പാഠങ്ങളാണ് രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. പാഠം 13-ലെ രോഗീലേപനവും 14-ൽ തിരുപ്പട്ടവും 15-ൽ വിവാഹവുമാണ്. ഈ കുദാശകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പാഠം 5-ൽ പഠിച്ചു ദൈവത്തിൻ്റെ നീർച്ചാലുകൾ എന്ന ആ പാഠത്തിൽ നമ്മൾ പഠിച്ചില്ലേ കുദാശകളെക്കുറിച്ച്. ആ കുദാശകളൊന്നും കൂടി നമുക്കൊന്ന് ഓർത്തു നോക്കിയാലോ. അദൃശ്യമായ ദൈവീകൻ ജീവൻ നൽകി നമ്മെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന, ഈശോ സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതുമായ ദൃശ്യമായ അടയാളമാണ് കുദാശകൾ. ഈ കുദാശകളിലെ 3 തരം കുദാശകളുണ്ട്. അതിലെ ഒരു കുദാശ നമ്മൾ പഠിച്ചത് എന്താണ്? കൂട്ടായ്മയുടെ കുദാശ, സൗഖ്യദായകമായ കുദാശ, പ്രവേശന കുദാശകൾ. അതിലെ സൗഖ്യദായകമായ കുദാശയാണ് രോഗീലേപനം. പാപമോചനവും രോഗസൗഖ്യവും നൽകി നമ്മുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന കുദാശയാണ് രോഗീലേപനം. ഈ കുദാശയെക്കുറിച്ച് സിസ്റ്റർ പരിചയപ്പെടുത്തുമ്പോൾ സിസ്റ്റർ ഓർത്തു പോവുകയാണ്, നമ്മെപ്പോലെ ഈ കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന്, പ്രത്യേകമായി തൃശ്ശൂർ ജില്ലയിൽ ജനിച്ചു വളർന്ന്, ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ മറിയന്ത്രേസ്യ, ഈ കാലഘട്ടത്തിൽ നാം സ്നേഹിക്കുന്ന ഒരു നല്ലൊരു വിശുദ്ധയാണ് വിശുദ്ധ മറിയന്ത്രേസ്യ. 2019 ഒക്ടോബർ 13-ന് തിരുസഭ വിശുദ്ധയായി വിശുദ്ധ മറിയന്ത്രേസ്യയെ പ്രഖ്യാപനം ചെയ്തപ്പോൾ, ആ അമ്മയുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഓർക്കാം, തൃശ്ശൂർ ജില്ലയിലെ പുത്തഞ്ചിറ ഗ്രാമത്തിൽ വിശുദ്ധ മറിയന്ത്രേസ്യ ഇതുപോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എരിഞ്ഞും വളർന്നു വരികയായിരുന്നു. ആ കൊച്ചു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവൾ നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ക്രൂശിതനോടും ദിവ്യകാരുണ്യനാഥനോടുമുള്ള അതിയായ പ്രണയത്തിൽ ആവുകയും ചെയ്തു. ഈ കൊച്ചു പെൺകുട്ടി അവളുടെ കൊച്ചു ചെറുപ്പത്തിലെ തന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങളെയും വേദനകളെയും പാപങ്ങളെയുമെല്ലാം ക്രൂശിതനായ ഈശോയുടെ തിരുമുമ്പിലും ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുമ്പിലും സമർപ്പിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. അവൾ തൻ്റെ കൂട്ടുകാരികളോട് ചേർന്ന് കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെ സ്നേഹിക്കുവാനും അവരെ സമാധാനപ്പെടുത്തുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വിശുദ്ധ മറിയന്ത്രേസ്യയെ പരിചയപ്പെടുത്തുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രൈസ്തവ ദൗത്യം ഏറ്റെടുക്കുന്ന നമ്മൾ, അതിൽ ഏറ്റവും പ്രധാനമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രോഗികളെ സന്ദർശിക്കുക, അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്, ഇത് ക്രൈസ്തവ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. ഇതിൻ്റെ വ്യക്തമായ അറിവുകളൊന്നുമില്ലാതെ ഓരോ കുടുംബത്തിലേക്കും കടന്നു ചെന്ന് രോഗികളെയും മനസ്നരെയും ഒരുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തവളാണ് വിശുദ്ധ മറിയന്ത്രേസ്യ. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ യുദ്ധകാലത്ത് വസൂരി പിടിപ്പെട്ട് ദൈവത്തിൻ്റെ ശാപമായി കരുതി ആരാലും തിരസ്കൃതരായി കഴിഞ്ഞ ഒരു കൊച്ചു സമൂഹത്തിലേക്ക് അവരുടെ രോഗങ്ങളെ കാണാതെ അവരുടെ വേദനകളെ കണ്ടു മാത്രം, അവരുടെ വേദനകളിൽ ക്രൂശിതനെ കണ്ടു മാത്രം കടന്നു ചെന്ന് അവരെ ശുശ്രൂഷിക്കുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു കൊച്ചു വിശുദ്ധയാണ് വിശുദ്ധ മറിയന്ത്രേസ്യ. കുഞ്ഞുങ്ങളായ നമുക്കും ആ അമ്മയുടെ മാതൃക ഉൾക്കൊണ്ടാം. നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ വീട്ടിലും മുതിർന്നവരെ ശുശ്രൂഷിക്കുവാനും രോഗികളായ നമ്മുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, പ്രത്യേകമായി ഈ കൊറോണ വൈറസിൻ്റെ വ്യാപ്തി നമ്മുടെ നാടും ചുറ്റും പടർന്നു പിടിക്കുമ്പോൾ ഓരോ കുടുംബത്തിനും നമ്മുടെ കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട കടമ മക്കളായ നമുക്കുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് പതിക്കാം.
പാപമോചനവും രോഗസൗഖ്യവും നൽകി നമ്മുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന കുദാശിയാണ് രോഗീലേപനം. മനസ്നരായി കഴിയുന്നവർക്കും മരണത്തിന് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കും അടിയന്തര കാല സമയങ്ങളിൽ ചെയ്തു കൊടുക്കുന്ന ഒരു കുദാശയാണ് രോഗീലേപനം. ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധീകരണത്തിനും പാപമോചനത്തിനും സൗഖ്യത്തിനുമായിട്ടുള്ള കൈവെപ്പ് പ്രാർത്ഥനയും വിശുദ്ധ തൈലം കൊണ്ടുള്ള ലേപനവുമാണിത്. രോഗീലേപനം നൽകുമ്പോൾ നെറ്റിയിലും കണ്ണിലും അധരങ്ങളിലും ചെവിയിലും കൈകളിലും കാലുകളിലും വൈദികൻ തൈലം പൂശി, വിശുദ്ധ തൈലം പൂശി പാപമോചനത്തിനും രോഗിയുടെ സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കൈവെപ്പ് ശുശ്രൂഷ വഴി കൂടുതൽ ആത്മാവ് കൂടുതൽ സുഖപ്പെടുന്നു. നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുകയും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവന് മാപ്പ് നൽകും. ഇതാണ് രോഗി ലേപന കുദാശയുടെ ആദിമ രൂപം. ഇപ്പോൾ രോഗീലേപനം എന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് തിരുപ്പട്ടത്തിലേക്ക് കടക്കാം. തിരുപ്പട്ടം എന്ന ആ കുദാശ കൂട്ടായ്മയുടെ ഒരു കുദാശയാണ്. നമ്മൾ കുദാശകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചതാണ്, മൂന്ന് തരമുണ്ട്. അതിലെ കൂട്ടായ്മയുടെ ആഘോഷമായിട്ടുള്ള കുദാശയാണ് തിരുപ്പട്ടം. ഈ തിരുപ്പട്ടം ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടുകൂടി ഈശോയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ഈശോയെ പ്രതി ജീവിക്കുന്ന ഒരു പ്രതിപുരുഷനാണ് പുരോഹിതൻ അഥവാ വൈദികൻ. പുരോഹിതൻ്റെ അർത്ഥം മുൻപിൽ വയ്ക്കപ്പെട്ടവനെന്നാണ്. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നീ ധർമ്മങ്ങളാണ് ഓരോ വൈദികൻ്റെയും. സ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ കൈവെപ്പ് വഴി, കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് സഭയിൽ പൗരോഹിത്യ പദവി നൽകുന്നത്. ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ് ഓരോ പുരോഹിതനും. ഇന്ന് നമ്മുടെ ഇടവകയിൽ ഓരോ വൈദികനും നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അവരുടെ കുറവുകളെ കുറവുകളായി തന്നെ കാണാതെ അവരുടെ കുറവുകളിലേക്ക് നിറവായി മാറുവാൻ, ആത്മാവിൻ്റെ അഭിഷേകം ധാരാളമായി ചൊരിയപ്പെടുവാൻ പ്രാർത്ഥിക്കേണ്ട കടമ നമുക്കുമുണ്ട്. വൈദികരെ ബഹുമാനിക്കുവാനും അവരെ ആദരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ കുടുംബത്തിനും നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. നമ്മുടെ പോലെ തന്നെയല്ലേ അവരും ഒരു കുടുംബത്തിൽ ജീവിച്ചു വളർന്നവരാണ്. അവരുടെ ബലഹീനതകളെയും ഒന്നും നമ്മൾ ചൂണ്ടിക്കാണിക്കാതെ അവരെ ആദരിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒപ്പം തന്നെ വൈദികരെയും സന്യസ്തരെയുമൊക്കെ നാം കാണുമ്പോൾ അവരെ വിഷ് ചെയ്യുവാനും നമ്മൾ മറക്കരുത്. നമുക്ക് വേണ്ടി ഈ ഇടവകയിൽ അധ്വാനിക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആ പാവപ്പെട്ട വൈദികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ കാണുമ്പോൾ ആദരിക്കാം, അവരെ സ്നേഹിക്കാം, നമ്മുടെ കുടുംബത്തോട് ചേർത്ത് അവരെയും സ്വീകരിക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളായ നമ്മൾ ഇനി ചെയ്യേണ്ട ഒരു കടമയുണ്ട്. എന്താണ്? വൈദികരെയും സന്യസ്തരെയും ഒക്കെ കാണുമ്പോൾ ഈശോമിശായിക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണം. എന്താണ് പറയേണ്ടത്? കൈകൾ കൂപ്പി നമ്മൾ പറയണം, അച്ഛ ഈശോമിശായിക്കും സ്തുതിയായിരിക്കട്ടെ. ഇത് നമ്മുടെ ആദിമ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിലനിന്നിരുന്ന ഒരു ശീലമാണ്. പലതിനെയും അനുകരിക്കുന്ന നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോയ ഈ ശീലം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും വളർത്താം. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഒക്കെ നമ്മൾ വിഷ് ചെയ്യുന്ന നമുക്ക് ഈശോമിശായിക്കും സ്തുതിയായിരിക്കട്ടെ എന്നുള്ള ആ വചനം കൂടി ക്രൈസ്തവരായ നമുക്കും ഏറ്റു ചൊല്ലാം. അപ്പോൾ ഇനി അച്ഛന്മാരെ കാണുമ്പോൾ എന്താണ് കുഞ്ഞുമക്കൾ ചെയ്യേണ്ടത്? ഈശോമിശായിക്കും സ്തുതിയായിരിക്കട്ടെ. കൈകൾ കൂപ്പി നമുക്ക് ഒരിക്കൽ കൂടി പറയാം. എന്താണ് പറയേണ്ടത്? ഈശോമിശായിക്കും സ്തുതിയായിരിക്കട്ടെ. സുവിശേഷ പ്രഘോഷണം, കുദാശകളുടെ പരിക്രമം, അജവാലനം എന്നിവ വഴി
ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി മെത്രാന്മാരെയും വൈദികരെയും കൃപാവരങ്ങൾ നൽകി അധികാരപ്പെടുത്തി നിയോഗിക്കുന്ന കുദാശിയാണ് തിരുപ്പട്ടം. തിരുപ്പട്ട കുദാശിയിലെ പ്രധാന ഭാഗം കൈവെപ്പ് ശുശ്രൂഷയാണ്. ഈശോയുടെ രക്ഷാകര ദൗത്യം സഭയ്ക്ക് നൽകിയ അനുഗ്രഹമാണ് തിരുപ്പട്ടം. ഈ കുദാശ സ്വീകരിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഓരോ പുരോഹിതനും. അപ്പോൾ കുഞ്ഞുങ്ങളായ നമുക്ക് നമ്മുടെ ഇടവകയിലെ നല്ല ദൈവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി, തീക്ഷ്ണതയുള്ള ദൈവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഒരു കൊച്ചു വൈദികനാവാൻ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കൊച്ചു സിസ്റ്ററാവാൻ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് പറയാം, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഇനി നാം പഠിക്കേണ്ട മറ്റൊരു കൂട്ടായ്മയുടെ ആഘോഷമായ കുദാശിയാണ് വിവാഹം. ഈശോ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ അതിനുശേഷം അവിടുന്ന് സ്വന്തമായി മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു വലിയൊരു പ്രപഞ്ചമുണ്ട്, പറുദീസ. ധാരാളം മരങ്ങളും ഫലങ്ങളും പൂക്കളും മനോഹാരിത നിറഞ്ഞ സീനറികളുമൊക്കെ നിറഞ്ഞ നല്ലൊരു പറുദീസ. അതിൽ വിലക്കപ്പെട്ട ഒരു വൃക്ഷവും അവിടെ നിന്ന് നൽകി. ഒരു മനുഷ്യനെയും സൃഷ്ടിച്ചു, അവന് ഇണയായി ഒരു സ്ത്രീയെയും അവിടെ നിന്ന് സൃഷ്ടിച്ചു. അപ്പോൾ പറുദീസയിൽ ആരൊക്കെയുണ്ട്? ആദമുണ്ട്, ഹവയുണ്ട്, അവർക്ക് നടുവിൽ ദൈവവുമുണ്ട്. ദൈവം പറഞ്ഞ കാര്യങ്ങളെ ലംഘിച്ചുകൊണ്ട് പാപം ചെയ്തപ്പോൾ പറുദീസയിൽ നിന്നും പറുദീസ അവർക്ക് നഷ്ടമായി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് പാപം ചെയ്യുമ്പോഴാണ് നാം ഓരോരുത്തരും പറുദീസയിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്നത്. സ്ത്രീയും പുരുഷനും വിവാഹിതരാകുമ്പോൾ ഒരു കുടുംബം രൂപം കൊള്ളുന്നു. എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും വിവാഹം നിലവിലുണ്ട്. എന്നാൽ ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ച് വിവാഹം ഒരു കൂദാശയാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തെ ഈശോ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് ദൈവം നൽകിയ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ് ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ. നമ്മുടെ അപ്പച്ചനും അമ്മയും വിവാഹ ആശീർവാദത്തിനായി ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ഒരാളും കൂടി അവരുടെ ഇടയിലുണ്ട്. ആരാണ്? ഈശോ. ഈശോയും അപ്പച്ചനും അമ്മച്ചിയും കൂടി ചേർന്ന ആശീർവാദം ലഭിച്ച ഒരു കുദാശയാണ് ഏത്? വിവാഹം. വിവാഹബന്ധത്തിൻ്റെ സുപ്രധാനമായ ഘടകങ്ങൾ ഭാര്യ ഭർതൃ വിശ്വസ്തതയും പരസ്പര സ്നേഹവും മിശിഹായും സഭയും തമ്മിലുള്ള സ്നേഹബന്ധം പോലെയാണ്. വിവാഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഏറ്റവും പവിത്രമാണ്. വിവാഹമെന്ന കുദാശയുടെ പരിക്രമത്തിലെ ഏറ്റവും പ്രധാനമായ ഭാഗം എന്താണ്? വധുവരന്മാരുടെ പരസ്പര സമ്മതം. ആ സമയത്ത് നമ്മളെന്താ, ഇതൊരു വലിയ ആഘോഷമൊക്കെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിച്ചു പൊളിച്ച് നടക്കുകയായിരിക്കും. നമ്മൾ ആ സമയത്ത് ഒരു കുടുംബമാണ് അവിടെ രൂപം കൊള്ളുന്നത്. ആ രണ്ട് വ്യക്തികൾക്ക് വേണ്ടി ഈശോയോട് ചേർന്ന് നാം പ്രാർത്ഥിക്കേണ്ടതാണ്. അതിനോടൊപ്പം നടക്കുന്ന താലികെട്ടിലും മോതിരമണിയിക്കലും മന്ത്രകുടി അണിയിക്കലും അതിൻ്റെ ഓരോ കൊച്ചു കൊച്ചു കർമ്മങ്ങളാണെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചിയെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് മരണം വരെ വിശ്വസ്തതയോടെ നിലനിൽക്കുവാൻ അനുഗ്രഹിച്ചവനാണ് ഈശോ. പരസ്പരം വിശ്വസ്തതയോടെ ഒരു കുടുംബം വാർത്തെടുത്ത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവരെ ക്രൈസ്തവ ജീവിതത്തിൽ വളർത്തുക എന്നതാണ് വിവാഹമെന്ന കുദാശയുടെ ഏറ്റവും പ്രധാനമായ കടമ. അപ്പോൾ ദൈവത്തിൻ്റെ ആശീർവാദം സ്വീകരിച്ച് ഒരു കുടുംബത്തെ വളർത്തിയെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നാം ആദരിക്കണ്ടേ? സ്നേഹിക്കണ്ടേ?
മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന മക്കളും അടങ്ങുന്നതാണ് ഒരു മാതൃകാ കുടുംബം. തിരുക്കുടുംബത്തെ പരിചയമുണ്ടോ? ഈശോയും മാതാവും ഔസേപിതാവും ചേർന്ന തിരുക്കുടുംബം. അവിടെ ഈശോ എത്ര വലിയവനായിരുന്നിട്ടും തൻ്റെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു, അവരോടൊപ്പം കളിച്ചു, അവരുടെ സങ്കടങ്ങളിൽ കൂടി ചേർന്നു, അവരുടെ ഇല്ലായ്മയിൽ അവനും പങ്കുചേർന്നു, അവരെ സഹായിച്ചും ശുശ്രൂഷിച്ചും അവരുടെ കൂടെ ഏറ്റവും വലിയവനായി ജീവിച്ചു. ബാലനായ ഈശോയെ പല പടങ്ങളിലൂടെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടുണ്ടാവും അല്ലേ. ഉണ്ണീശോയുടെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഉണ്ണീശോയെ, ഞാനും എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുവാനും അവർക്ക് ഇഷ്ടമുള്ള മകനായി അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന്, തിരുക്കുടുംബം പോലെ എൻ്റെ കുടുംബത്തെയും മാറ്റണമേ എന്ന്. മാതാപിതാക്കളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുക മക്കളുടെ കടമയാണ്. ഇനി നമ്മുടെ കടമ മനസ്സിലാക്കിയില്ലേ? നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? പഠിക്കുക മാത്രമല്ല, മാതാപിതാക്കളെ സ്നേഹിക്കണം, അനുസരിക്കണം. ഇത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്. ഉണ്ണീശോയെ സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കണ്ടിരിക്കുന്ന നമുക്ക് ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ അവിടുത്തെ പോലെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാടിനും ഇടവഴിക്കും നാം ആയിരിക്കുന്ന ചുറ്റുപാടിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുന്ന നല്ലൊരു കുഞ്ഞു മാലാഖയായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിനി പ്രാർത്ഥിച്ചാലോ? ഓക്കെ. എൻ്റെ ഈശോയെ, കുദാശകളെക്കുറിച്ച് പഠിച്ച ഞാൻ മനസ്സനരായ രോഗികളെയും അവർക്ക് നന്മരണം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ ചുറ്റുപാടിൽ നിന്നും അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട ഓരോ ആത്മാക്കൾക്കും നിത്യസൗഭാഗ്യം പ്രദാനം ചെയ്യണമേ. എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്ന ഈശോയെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ചുറ്റുമുള്ള ഓരോ കുടുംബങ്ങളെയും നിൻ്റെ തിരുക്കുടുംബം പോലെ ആക്കി തീർക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുക്കുടുംബം പോലെ മനോഹരമാക്കി മാറ്റണമേ ഈശോയെ. ഒപ്പം തന്നെ ഞങ്ങളുടെ ഇടവക വൈദികരെയും എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിവെച്ചിരിക്കുന്ന, അവരെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും അവരോട് ഏതെങ്കിലും വിധത്തിൽ ചെയ്തുപോയ പാപങ്ങളെയോ തെറ്റുകളെയോ ഓർത്ത് മാപ്പ് ചോദിക്കുന്നതോടൊപ്പം അവരെ എല്ലാവരെയും അങ്ങേ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ ഈശോയെ. എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഇടവകയെയും ഈ ലോകം മുഴുവനെയും കാത്ത് സംരക്ഷിക്കണമേ. ആമേൻ. അപ്പോൾ ഇനി പാഠഭാഗങ്ങളും ചോദ്യോത്തരങ്ങളും ബൈബിൾ ഭാഗവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ചേർത്തിട്ടുണ്ട്. അത് നോക്കി പഠിക്കണം. സിസ്റ്റർ ചോദിക്കുന്നതായിരിക്കും. താങ്ക് യു.